ഇന്ത്യാ ഷോർട്ട് ഫിലിം ഷൂട്ടാണ്. മീൻസ് വലിയ കാര്യത്തിലുള്ള ഷൂട്ടല്ലെങ്കിലും പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ജസ്റ്റ് ഒരു രണ്ട് ഷോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ വയലാട കൊണ്ടുപോയി. പിന്നെ നല്ല സ്പോട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആ സ്പോട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്മറിൽ അവിടെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇതിൽ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതൊരു ഹൊറർ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എൻ്റെ വൈഫിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു യക്ഷി ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷോർട്ട് ഫിലിമിൽ ഒരു സ്റ്റോറിയൊക്കെ നല്ല സ്റ്റോറിയാണ്, നല്ല സ്റ്റോറിയാണ്. പുള്ളിക്കാരൻ ആദ്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ സെക്കൻഡ് ഡേ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നെയും കൂടെ അതിൽ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ പറയുക, എൻ്റെ കൂടെയുള്ള പേര് പറഞ്ഞ വേറെ ആളാണ് അവർ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ഷോട്ടൊക്കെ എടുത്തു. അയാൾ ചോദിച്ചു ഇങ്ങനെ ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞ്. പിന്നെ നോക്കുമ്പോൾ എന്ന് നമുക്ക് അയാൾക്ക് പകരം ഈ ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ തമാശക്ക് പറയാൻ വിചാരിച്ചു. പക്ഷെ അവസാനം ട്വിസ്റ്റ് എൻ്റെ കൂടെ അഭിനയിക്കുന്നത് ജീവനാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. വില്ലനാണ്, വില്ലൻ കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോ ചിരിയാണ് വരുന്നത്, എന്താവും ഒന്നും അറിയില്ല. കാരണം ഞങ്ങള് കൊളാക്കുന്ന ഉറപ്പാണ്. പിന്നെ അവരുടെ ഫസ്റ്റ് അവര് എന്റെ പേഴ്സണലായിട്ട് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഞങ്ങൾ എടുത്തത്, അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പിന്നെ ഞങ്ങള് പിന്നെ ശരി, ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അഭിനയിക്കാൻ, ഞങ്ങൾ റെഡിയാണ് രണ്ടുപേരും. അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു അല്ലേ. അതെ, പിന്നെ അവര് ഇവിടുത്തെ ആൾക്കാരായതുകൊണ്ട് കുറെ സ്ഥലം അവർക്ക് അറിയാം. സോ പിന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് അവരെ കൂടെ പോയിട്ട് സ്ഥലവും കാണാം. നമുക്ക് അവിടെ പോയിട്ട് അഭിനയിക്കാത്ര വേറെ വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇവിടെ നാട്ടിലുണ്ട്, ഇപ്പൊ ഫ്രീ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഇവനെ എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതാണ് ഏറ്റവും വലിയ ഷോക്ക് എനിക്ക്, പോയിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ ഷോട്ട് ഇന്ന് ഇവനും ഉണ്ടാവും എന്റെ കൂടെ. എന്താ ഒന്നും എനിക്കറിയില്ല. ഇതുവരെ ഉള്ളത് ഒരു ഷോട്ട് വീട്ടിലുള്ള കുറച്ച് സീൻ ഉണ്ടായിരുന്നു. അത് അവര് ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തതാണ്. ഇപ്പൊ പുറത്ത് ഞങ്ങൾ രണ്ടുപേരുള്ളതാണ്. വീഡിയോ എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കാരണം രണ്ടുപേരും അഭിനയിക്കുന്നു, വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നാലും പറ്റുന്ന പോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. കൊറേ നമുക്ക് കാണാം കേട്ടോ, ഞാൻ ജീവിക്കാണോ അല്ലെങ്കിൽ ട്രോളി മരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും പറയാനില്ല. ഇവിടെ ഇപ്പൊ വെള്ളം നന്നായിട്ട് കേറി. നമ്മള് വന്ന സമയത്ത് ഇത്ര വെള്ളം ഇല്ലായിരുന്നു. നമ്മളെ മിനി ഗോവ കഴിഞ്ഞ് രണ്ട് ഷോട്ട് ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഒരു അപാര ഷോട്ടായിരുന്നു എന്ന് പറയണ്ട.
ആ ഷോട്ടും കഴിഞ്ഞ് ഇപ്പൊ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അധികം എവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, അപ്പൊ കൂടുതലൊന്നും അതിൽ കാണിക്കുന്നില്ല. അപ്പൊ എല്ലാരും ഇവിടെ ഒരു ആളൊഴിഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, അപ്പൊ അവിടെ വെച്ചിട്ട് അവനെ കൊല്ലുന്ന സീനാണ് കേട്ടോ. അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ആളൊഴിഞ്ഞ സ്ഥലമാണ്, അവർ കുറെ ബോയ്സ് ആണ്, ക്യാമറ എല്ലാം ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതിലിടയിൽ ഞാനൊരു പെണ്ണ് പോണ്ട, അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രശ്നമാവോന്ന് ഒരു പേടിയുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി, പക്ഷെ എനിക്ക് പറ്റിയില്ല. പക്ഷെ എന്നാലും വീഡിയോയിലൂടെ കാണാൻ പറ്റും. പിന്നെ വന്നിട്ട് നോക്കാം, ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിയതിന് ശേഷം കാണാം, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അതുകൂടെ കഴിഞ്ഞിട്ട് എന്താ സീനെന്ന് അറിയില്ല. അപ്പോൾ കിട്ടുന്ന സീനൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ഗെറ്റപ്പ്. എന്നെ കൊല്ലുന്ന ആളെ നിങ്ങൾ എന്നെ തല്ലി കൊല്ലു. ഇന്നത്തെ ഷോർട്സ് ഒക്കെ കഴിഞ്ഞു, കൈയെല്ലാം വേദനിക്കുന്നു. അവര് അഭിനയിക്കാൻ പറഞ്ഞവരെല്ലാം ജീവിക്കുന്നു, അതുകൊണ്ട് ഭയങ്കര ഇത്. എന്തായാലും അടിപൊളിയാക്കി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇന്നത്തെ ഷോർട്സ് കഴിഞ്ഞു, ഇനി നാളെ ഇനി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്, കുറച്ച് ഷോർട്സും പിന്നെ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പം അത് മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.